എല്ലാവർക്കും ആമിയുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ആമിക്കുട്ടി വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആമിക്കുട്ടിയുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പാർക്ക് വരെ പോവുകയാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള കൊരേഗാവ് പാർക്കിലേക്ക് നമുക്ക് പോയാലോ. പോയിക്കൊണ്ടിരിക്കുന്നത് കൊരേഗാവ് പാർക്കിലേക്കുള്ള റോഡിലൂടെയാണ്. ഇവിടെ നമുക്ക് ഒത്തിരി ബംഗ്ലാവുകൾ കാണാം. ഈ കാണുന്ന ബംഗ്ലാവ്, അതേപോലെ തന്നെ ഒത്തിരി ബംഗ്ലാവ്, റിസോർട്ട്, ഹോട്ടൽസ്, പബ്, പിന്നെ മൾട്ടിപ്ലക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഒത്തിരി പാർക്കുകൾ കൂടി ചേർന്ന ഒരു വലിയൊരു സങ്കേതമാണ് കൊരേഗാവ് പാർക്ക് എന്ന് പറയുന്നത്. നല്ലൊരു ഗ്രീനിഷ് പ്ലേസാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി വലിയ വൃക്ഷങ്ങൾ, അതും എത്രയോ കാലം പഴക്കമുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ. അതിങ്ങനെ പുതച്ച് മൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആ റോഡ് മുഴുവനും. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഫീലിങ്ങാണ്, ഒരു ഭയങ്കര റിലാക്സേഷനാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക. പലരും ജോഗിങ്ങിന് വേണ്ടിയും ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കാണാം. ഞങ്ങളിത് ആ പാർക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. മാമി ആകെ എക്സൈറ്റഡ് ആണ്. മാമിക്കൊന്നും മനസ്സിലാവുന്നില്ല, കാരണം എൻ്റെ ചുറ്റിലും കുറേ മരങ്ങൾ, കാടുകൾ. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലം. അപ്പം അവൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയൊരു പ്ലേസ് കാണുന്നത്. ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനെയുള്ള പ്ലേസ് ഇല്ല. ഇത് ഈ പാർക്കിൻ്റെ ബോർഡാണ്. ആക്ച്വലി ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായി, 9 മണിയെ. അൺഫോർച്ചുനേറ്റ്ലി പാർക്കിനകത്ത് കയറാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ പുറമേ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. പുറമേ നല്ല ഏരിയ, അടിപൊളി പ്ലേസാണ്. എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം.